അമൃതാത്മാക്കളെ നമ്മൾ ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ അതിപ്രസിദ്ധമായ ചരക ചരകസംഹിതയിലൂടെയാണ് കടന്നത് ചരക സംഹിതയുടെ സൂത്രസ്ഥാനം എഴുപത്തിയേഴാം ശ്ലോകം ഒന്നാം അധ്യായം സൂത്രസ്ഥാനം ഒന്നാം അധ്യായം എഴുപത്തിയേഴാം ശ്ലോകം

ിംബ ഷ്പിവിഷാണി അജഗന്ധാത്തീക്ഷീരി ഷോടീ ഷണപുഷ്പീംബി ഛർദന ഹൈമവത്യപി ശേതജ്യോതിഷ്മ ചോജ്യ ശീർഷവിരേചന

तला स्वेता नामा च प्रत्यक्षरेणी गेवक्ष्यपी जोदिष्मधी च बिंबी च शनापुष्पी विशानीका अजगंधा द्रवंती च चीरिनी च अत्रसोड़शी शनापुष्पी च चा बिंबी चर्दने ഹൈമവത്യ ശ്വേത ജ്യോതിഷമദീ ചൈവോജ്യ ശീർഷവിരേചന ഏകാദാവശിഷ്ട പ്രയോജ്യചനേതാമകർമ്മ്യം മൂലിന് ഹസ്തിദി മൂലവരിക്കിഴങ് ക്രൊളോണോ ലോഞ്ചിഫോളിയസ് റോക്സ് എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയം ക്രോളോണോ

ൈമവതി ഇന്ത്യയിൽ ധാരാളമായി കാണുന്ന ചെടിയാണ് ഹൈമവതിയും ഹസ്തിദന്തി ഹസ്തിദന്തി നാഗദന്തി ഹസ്തന്തി മൂലവരിക്കിഴങ്ങ് ഹൈമവതി നാഗദന്തി അക്കോറസ് കലാമസിൻ ശ്യാമെണ് ഒപ്പർ കുലീന ടർപ്പിത്തിയം അത് വെളുത്തതും കറുത്തതുമുണ്ട് കറുത്തതിന് ത്രികോൽപ്പക്കൊന്നു പറയും തിരുവൃത ഹസ്തിദന്തി ഹൈമവതി ശ്യാമ ത്രിവ്രത ത്രിവ്രത ത്രികോൽപ്പക്കൊന്ന ഒപ്പർകുലിനർപ്പിത്തിയം ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക് സപ്തല സാതള എന്ന് പറയും മലയാളം അക്കേഷ്യ കൊഞ്ചിൻ്റെ ശ്വേതനാമ അപരാജിത ക്ലിറ്റോറിയ ടെനേഷ്യാലിൻ പ്രത്യക് ശ്രേണി ദന്തി பலியோஸ்பேமம் மொண்டானம் மிவல் கவாக்ஷி அபி காட்டு வெள்ளரியும் காட்டு வெள்ளரி சிட்ரல்லஸ் கோலோசிந்திஸ் शरार्थ ज्योतिष्मति चरुपुन्न सलास्ट्रस पानिकुलस कुलेटस वाइल्ड बिंबी कोवा कोक्सिनिया इंडिका शनापुष्पी ക്ഷണപുഷ്പി ക്രൊട്ടാലേറിയ വെറുക്കോസാലിൻ വിഷാണിക ആട്ടുകൊട്ടപ്പാല ഹെലിക്റ്റേഴ്സ് ഐസോറാലിൻ അജഗന്ധ ആടുനാറി വേള ഗൈനാഡ്രോപ്സിസ് ഗൈനാൻട്രാലിൻ ദ്രവന്തീച്ച കാട്ടുദന്തി കാട്ടാവണക്ക് ഫട്രോഫ ഗ്ലാൻഡുലിഫെറ റോക്സ് ക്ഷീരിണി കിണികിണിപ്പാല മൈമുസോപ്സ് ഹെക്സാൻഡ്രാ റോക്സ് ഇങ്ങനെ ഷോഡശി പതിനാറെണ്ണം മൂലഔഷധങ്ങളാകുന്നു ഹസ്തിദന്തി ഹൈമവതി ശ്യാമ ത്രിവൃത അധോഗുട സപ്തല ശ്വേതനാമ പ്രത്യശ്രേണി ഗവാക്ഷി ജ്യോതിഷ്മതി ബിംബി ഷണപുഷ്പി വിഷാണിക അജഗന്ധ ദ്രവന്തി ക്ഷീരിണി ഇവ പതിനാറെ മൂലവരിക്കിഴങ്ങ് നാഗദന്തി വെൺവയമ്പ് തൃകോൽപ്പക്കുന്ന വൃദ്ധദാരു സാതള അപരാജിത ദന്തതി കാട്ടുവെള്ളരി ചെറുപ്പുന്ന കോവ ചണപുഷ്പി ആട്ടുകൊട്ടപ്പാല ആടുനാറിവേള കാട്ടുതന്തി കിണികിണിപ്പാല ഇങ്ങനെ പതിനാറെണ്ണം ഇവ പതിനാറും മൂലഔഷധങ്ങളാകുന്നു അത്ര ച ഷണപുഷ്പി ക്രോട്ടലേറിയ വെറുക്കോസാലിൻ ബിംബി കോവ കോക്സീന കോക്സിന ഹൈമവതി നാഗദന്തി അക്കോറസ് കലാമസിലിൻ ഈ മൂന്നെണ്ണം ഛർദ്ദനെ ഛർദിപ്പിക്കുന്നതിന് വമന ഉപയോഗിയായ ഇതിൻ്റെ കർമ്മം ഛർദ്ദിപ്പിക്കലാണ് ഈ ഔഷധങ്ങളുടെ ഔഷധങ്ങളുടെ പേരും കർമ്മവുമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൽ ഇവ മൂന്നെണ്ണം ഛർദന ഔഷധമാണ് ശ്വേത ക്ലിറ്റോറിയ ടെർണേറ്റിയാലിൻ ശ്വേത ജ്യോതിഷ്മതി സെലാസ്ട്രസ് പാനിക്കുലേറ്റസ് വൈൽഡ് എന്നിവ ശിരോവിരേചനത്തിനുദ്ദേശിച്ചുള്ളതാണ് ശിരോവിരേചന ഔഷധമാണ് ശേഷിച്ച പതിനൊന്ന് ഔഷധങ്ങൾ ഇപ്പം അഞ്ചെണ്ണം ഐമൂന്നും രണ്ടും വിരേചനത്തിനുള്ളവയാണ് അങ്ങനെ ചെടികളും അവയുടെ വേരും അവയുടെ പേരും കർമ്മവും ഉപദേശിക്കപ്പെട്ടു പറയപ്പെട്ടു ഹസ്തിദന്തി എന്നാൽ എന്ന വലിയ ഫലമുള്ളതാണ് ചിലർ അതിനെയാണ് നാഗദന്തി എന്ന് പറയുന്നത് ഹൈമവതി എന്നാൽ വയമ്പാണ് ശ്യാമ എന്നത് ത്രികോൽപ്പക്കുന്ന് അധോഗുഡ ഗുഡ വൃദ്ധദാരു എന്നത് ദന്തിയാണ് സപ്തല ചർമ്മകാഷ ശ്വേതാ അപരാജിത പ്രത്യക്ഷീരിണി അതായത് ഹസ്തിദന്തി ഗോതുമ്പ എന്ന വലിയ ഫലം വലിയ കായുള്ളതാണ് അതിനെയാണ് ചിലർ നാഗദന്തി എന്ന് പറയുന്നത് ഹൈമവതി വയമ്പാണ് ശ്യാമ എന്ന പേരുള്ളത് ത്രികോൽപ്പക്കൊന്നയാണ് അധോ ഗുഡ വൃദ്ധദാരുമാണ് അധോ എന്നത് സപ്തല ചർമ്മകാഷേത അപരാജിത പ്രത്യക്ഷീരിണി എന്നത് ദന്തി ബിംബിയാകട്ടെ ഓഷ്ടോപാമഫലമാണ് ക്ഷണപുഷ്പിഖണ്ഡാരവം വിഷാണിക ആവർത്തിനി അജഗന്ധ എന്ന നിലയിലത് പ്രശസ്തവുമാണ് ദ്രവന്തി ദന്തിയാണ് ക്ഷീരിണി ദുഃഖികയും ഇനി വേരുകളെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് ഫലങ്ങളെ കേട്ടാലും ശംഖിന്യഥ त्रपुष सम्मदनानि च धामार्गवमधिच्छ्वागु जीमूदम कृधवेदनं आनूपम स्थलजं चैव क्रीदकं दिविदं स्मृतं प्रकीर्या च औदगीर्याजा प्रत्यक भयम् అంధకడరపుష్ీచ హస్తిపర్ణశ్చారదం ధామర్గవమధిక్ష్ జీమూదం కృతవేధనం మదనం కుడజం చైవ త్రపుషం హస్తిపర్ణిని ఏదని వమే చైవ యోజ్యన్యాస్తావేశుచ

त्रपुषं मदनानि च धामार्गवमधिक्ष्वागु जीमूतं कृतवेदनम् आनुपं स्थलजं चैव क्लीदगं द्विविधं स्मृतं प्रगीर्याचोदगीर्या च प्रत्यक्पुष्पा तथाभयम् अन्ध कोडरपुष्पी च हस्तिपर्णश्च शारदं कम्बिल्लकारस्य च धामर्गवमधिक्ष्वागुजीमूतं कृतवेधनं मदनं कुडजं चैव त्रपुषं हस्तिपर्णिनि മേജൈവ യോജ്യസ്ഥനഷു നസ്ജ പ്രപുഷ്പ്പ വിധീയ ദശയവശിഷ്ടാ തുക്രേജനെ നാമകർമ്മക്തന്യകോനവിശതിരി ബലിനി ബലിനികളെ അത്രയേൻ പറയുന്നതാണ് ബലിനികളെ ചുണു കേട്ടാലും ശംഖിനി ശംഖുപുഷ്പി തെറ്റിദ്ധരിക്കരുത് ശംഖുപുഷ്പമല്ല ശംഖുപുഷ്പി കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ വനമേഖലയിൽ അപൂർവമായി കാണാം വളരെ ഫലപ്രദവും പ്രകൃതിക്കും മനുഷ്യനും വളരെയധികം രക്ഷയെ ചെയ്യുന്നതുമായതുകൊണ്ട് ഈ ചെടിയെ സംരക്ഷിച്ചു നിർത്തുവാൻ പ്രകൃതി ഒട്ടേറെ വിഷമിക്കുന്നുണ്ട് ഏറു പുല്ലുകൾ എന്ന് പറയുന്ന പുല്ലുകൾ ധാരാളം വളരുന്നതിൻ്റെ ഇടയിലാണ് ഈ ചെടി കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും പാമ്പ് സമൃദ്ധമായി ഉണ്ടാവും ഇത് ചെടി ആകർഷിച്ചു വരുത്തുന്നതല്ല ഇതിൻ്റെ സുരക്ഷയ്ക്ക് വിഷപ്പാമ്പുകളുടെ മധ്യത്തിലാണ് ഈ ചെടി വളരുന്നത് മലയാളത്തിൽ ഇതിന് കഞ്ചൻകോര എന്ന് പറയും ഇംഗ്ലീഷിൽ കാഞ്ച് കോര എന്നാണ് പറയുക ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം കാൻസ്കോര ഡെക്കുസാറ്റ ഇത് കാൻസ്കോര ഡെക്കുസാറ്റ റോക്സ് ജൻഷ്യാനേസിയെ ഫാമിലിയിൽപ്പെട്ട ഈ ഫാമിലിയും പേരുമൊക്കെ കണ്ടുപിടിച്ചിട്ട് വളരെ കാലമൊന്നും ആയിട്ടില്ല ശംഖിനി ഏറ്റവും പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചെടിയാണ് അത് ത്രായമാണ കുലത്തിൽ ശംഖുപുഷ്പി ഇതിൻ്റെ പൂ ശംഖിൻ്റെ ആകൃതിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിന് ശംഖുപുഷ്പി എന്നു പേരുള്ളത് ശംഖിനി എന്നും സംസ്കൃതത്തിൽ പറയും സാധാരണ കാണുന്ന ശംഖുപുഷ്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വള്ളിയല്ല കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും സുലഭമാണ് പാലക്കാട് ജില്ലയിൽ ഇത് രണ്ട് തരത്തിൽ കാണും ഒന്ന് അതിൻ്റെ അളിയൻ എന്ന് പറയും അതായത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെടികളുടെ വിരലടയാളമെല്ലാം കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇവയെ നമുക്ക് കണ്ടെത്തുവാനും ഉപയോഗിക്കുവാനും പറ്റുകയുള്ളൂ വിടങ്കിനി വിഴാൽ എംബീലിയ റൈബ്സ് മിർസിനേസിയെ ഫാമിലിയിൽപ്പെട്ട വിടങ്ക കുലം വിഴാൽ വടക്കൻ കേരളത്തിലെ വീടുകളുടെ അതിരുകളിൽ സാധാരണ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊക്കെ മതിൽ കെട്ടാൻ തുടങ്ങിയതോടുകൂടി മുഴുവൻ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് ത്രപുഷം വെള്ളരി കുക്കുമിസ് സറ്റൈവസ്ലിൻ കോശാതകീ കുലത്തിൽപ്പെട്ട കുക്കുർ ബിറ്റേസിയെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് കുക്കുർബിറ്റേസിയെ കുക്കുമിസ്ടൈ വസ്ലിൻ വെള്ളരി ത്രപുഷം മദനാനിച്ച മലങ്കാര സ്പിനോസ സ്പിനോസാൻഡിയ ഡൂമറ്റോറിയം ഇങ്ങനെ രണ്ട് വെറൈറ്റി പറയുന്നുണ്ട് മഞ്ജിഷ്ട കുലത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട മദനം മലങ്കാര മലങ്കാരാമർഗവ തുളക്കാപ്പീരം പുട്ടൽപ്പീരമെന്നും പറയും ലൂഫ സിലിണ്ട്രിക്കാലിൻ കോശാതകീകുലത്തിൽപ്പെട്ട കുക്കുർ ബിറ്റേസിയെ ഇതെല്ലാം കുക്കുർ ബിറ്റേസിയെ ഫാമിലിയിൽപ്പെട്ടതാണ് കോശാതകീകുലം പുട്ടൽപ്പീരം അത ഇക്ഷൂഷു അതും കോശാതകീകുലത്തിൽപ്പെട്ട പേച്ചുരയാണ് ലാഗനേറിയ സെസറേറിയ സാൻ സ്റ്റാൻലി കുക്കുർ ബിറ്റേസിയെ കുടുംബ ഫാമിലിയിൽപ്പെട്ട കോശാദകീകുലത്തിൽപ്പെട്ട പേച്ചുര ഇഷുവാകൂ ജീമൂതം പീച്ചിൽ ലുഫ അക്യൂട്ടാങ്കുലാ റോക്സ് കുക്കുർബിറ്റേസിയെ ഫാമിലിയാണ് കുലമാണ് കൃതവേധനം അതും ചുരക്കാവ വർഗ്ഗത്തിൽപ്പെട്ട അതിനും എന്ന് പറയാറുണ്ട് അതും കോശാദഗീകുലത്തിൽ കുക്കുർബിറ്റേസിയെ കുടുംബ ഫാമിലിയിൽപ്പെട്ട ലുഫ റോക്സ് ആനൂപം അനൂപദേശത്തുണ്ടാകുന്നവയും ആയിട്ടുള്ള ഈ സസ്യങ്ങൾ ചരക സംഹിതയിൽ അത്രയെ ഭഗവാൻ ബലിനികളെ വിസ്തരിച്ചു വിന്യസിക്കുകയാണ് അത്രേൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം